നമ്മളിൽ ഒരുപാട് പേര് ഫാമിലിയായിട്ട് ഒരുമിച്ചൊരു വെള്ളച്ചാട്ടം ആസ്വദിക്കണം, ഒരുമിച്ച് കുളിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് ആസ്വദിക്കാൻ പറ്റിയ ചെറിയൊരു വെള്ളച്ചാട്ടമാണ് തൂമാനം. തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിലുള്ള തൂമാനം വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ കാണാം നമുക്ക്. വെൽക്കം ടു എ ജെ ട്രാവൽ സ്റ്റോറീസ്. പോണ വഴിക്ക് ചിലപ്പോൾ നമുക്ക് ഇങ്ങനൊരു കാഴ്ച കാണാനുള്ള ഭാഗ്യം ഉണ്ടാവും. ഇവിടെ വന്നിട്ട് ലെഫ്റ്റിലേക്കുള്ള ഒരു ഡീവിയേഷൻ എടുത്തിട്ട് വേണം നമ്മൾ തൂമാന വെള്ളച്ചാട്ടത്തേക്ക് പോകാം. ഇവിടെ പ്രത്യേകിച്ച് തൂമാന വെള്ളച്ചാട്ടത്തിൻ്റെ അടയാളങ്ങളൊന്നും വെച്ചിട്ടില്ല, അതുകൊണ്ടാണ് അത് എടുത്ത് വന്നത്. വടക്കാഞ്ചേരി ടൗണിൽ മാരാത്തുകുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് തൂമാന വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. അത്യാവശ്യം ചെറിയൊരു കയറ്റം കയറിയിട്ട് വേണമെങ്കിൽ നമുക്ക് തൂമാനത്തേക്ക് എത്താം. അവിടേക്കുള്ള വഴിക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കും കറക്റ്റ് വഴി അറിയില്ല. അവിടെ തൂമാനം വാട്ടർഫോൾസ് എന്നുള്ള ബോർഡ് കണ്ടു, ഇവിടെ തന്നെ ആവണം. ഇതിനുള്ളിലേക്ക് കയറിയിട്ടാണെന്ന് തോന്നുന്നുണ്ട്. നോക്കി നോക്കാം. വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് എന്തെങ്കിലും കേൾക്കണ്ടോ? നമ്മൾ നേരത്തെ ഈ വഴിക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് മുകളിൽ കയറിപ്പോയി. നൈസായിട്ടൊന്ന് വഴി തെറ്റി ഈ വഴിക്ക് വേണം ഇനി പോവാൻ. അങ്ങനെ കറങ്ങി തിരിഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് വഴി തെറ്റിന്നുണ്ടെങ്കിലും കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്തെത്തി. ആണ് വന്ന് ചേരുന്ന സ്ഥലം പാർക്കിംഗ് താഴ്ത്ത. പാർക്കിങ്ങുള്ള വഴി അത്യാവശ്യം വഴുക്കലൊക്കെ ആയിട്ട് കിടക്കുന്നത്. നമ്മുടെ അത്യാവശ്യം നല്ല വണ്ടി അല്ലാത്ത കാരണം നമ്മൾ അങ്ങോട്ട് ഇറങ്ങണില്ല. നല്ല അടിപൊളി വ്യൂ പോയിന്റ് ആണ് കേട്ടോ. മീൻസ് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം. നോക്കിക്കോ എന്നാ വൈബ സ്ഥലത്തിന്. ഇതിന് താഴത്തായിട്ടാണ് വെള്ളച്ചാട്ടം വരുന്നത്. സൗണ്ട് കേൾക്കാണ്ട് നിങ്ങൾക്ക് കേൾക്കാണ്ട പാർക്കിംഗ് വെള്ളച്ചാട്ടത്തിൻ്റെ നല്ല സൗണ്ടൊക്കെ കേൾക്കാണ്ട് നമ്മളങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുള്ള ക്ലൈമറ്റ്. താഴത്താണെങ്കിൽ നല്ല വഴുക്കലും. ശ്രദ്ധിച്ച് നടന്നില്ല എന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. വെള്ളം അങ്ങനെ ഒഴിക്കുന്ന സൗണ്ട് കേൾക്കാണ്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ ആണോ എന്നറിയില്ല. ഞാനിവിടേക്ക് ആദ്യമായിട്ടേ വരുന്നേ കേട്ടാ. പാർക്കിംഗ് കണ്ട് ഒരുപാട് നീങ്ങിയിട്ടാ നമ്മൾ സ്കൂട്ടിയുമേ വന്നിക്കണേ. അതിന്മേ വിശ്വസിച്ചിട്ട് ഇങ്ങനെ ഇറക്കാൻ പറ്റില്ല. അത്ര കണ്ടീഷൻ അല്ല വണ്ടി. വാവ്, ഇവിടെ നിന്നുള്ളൊരു വ്യൂ നോക്കി എന്ത് രസമാണ് കാണാൻ. നൈസ് അട്ടാറ് ലുക്കായിട്ട് കേട്ടാ. ഇവിടുന്ന് എത്ര ദൂരം നടക്കണം, എവിടെയാണ്, എന്താണ് എന്നറിയില്ല. അവിടെ ചെറിയൊരു വെള്ളക്കങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്. ഇതിനെ ഇതിനെ കിടക്കാമെന്നും എനിക്കറിയില്ല. ഇവിടെ പാർക്കിംഗ് പാർക്കിംഗ് എന്നൊക്കെ വന്നിട്ട് കുറെ ഒട്ടിച്ച് വെച്ചിങ്ങനെ കാണാനുണ്ട്. തൂമാനം എഴുതി വെച്ചിങ്ങനെ കാണാനുണ്ട്. നമ്മൾ അവിടുന്ന് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടൊക്കെ കേട്ടപ്പോഴേ അവിടുന്നേ വണ്ടി അവിടെ വെച്ചു. ഇവിടേക്ക് താഴ്ത്തേക്ക് ഇറങ്ങണല്ലോ എന്ന് വിചാരിച്ചിട്ട്. സൈഡിലൊക്കെ കൗങ്ങുംപറമ്പാണ് കേട്ടോ. രസമുള്ള ഒരു കൗങ്ങുംപറമ്പാണ് സൈഡിലൊക്കെ. എന്നാലും നടന്നു നോക്കാം. അവിടുന്ന് എത്ര ദൂരം നടക്കണമെന്നൊന്നും അറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഞാൻ ആദ്യമായിട്ട് ഇവിടേക്ക് വരുന്നേ. സംഭവം നമ്മുടെ വീടിൻ്റെ അടുത്താണെങ്കിൽ കൂടി ഇതുവരെ വന്നിട്ടില്ല. സംഭവം നൈസായിട്ടുണ്ട്. ഈ കാട് പോലത്തെ ഒരു ആംബിയൻസിനുള്ള കളർഫുൾ സാധനം കൂടിയാക്കി അടിപൊളി. നമ്മൾ തൂമാനത്തിൻ്റെ കവാടത്തിലേക്ക് കിടക്കുകയാണ്. എന്തൊക്കെയോ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. ഇത് പേയൻ പാർക്കാണല്ലോ. അപ്പോൾ വെള്ളച്ചാട്ടം എവിടെയാ? ഇത് പേയൻ പാർക്കിൻ്റെ ഏരിയ ആണ് കേട്ടോ. വെള്ളച്ചാട്ടം എവിടെയാണ്? സോറി ഗേസ്, ഇത് പേയൻ പാർക്കിൻ്റെ ഏരിയ. നമുക്ക് വെള്ളച്ചാട്ടത്തേക്ക് പോവാം. ഇത് സംഭവം നൈസായിട്ടുണ്ട് കേട്ടോ. വാ, ഇത് വണ്ടി കൊണ്ട് ഇങ്ങോട്ട് വരാനൊക്കെ പറ്റൂ കേട്ടോ. നമ്മുടെ വണ്ടി അത്ര കണ്ടീഷൻ അല്ലാത്ത കാരണം കൊണ്ട് നമ്മളവിടെ വെച്ചതാണ്. നല്ല വഴുക്കലുണ്ട് അതുകൊണ്ട് മാത്രം.
ഇതൊരുപാട് ദൂരം നടക്കാണ്ടോ ആവോ അറിയില്ല. വെള്ളം ഒലിച്ചു പോണ സൗണ്ട് നന്നായിട്ട് കേൾക്കാനുണ്ട്. ഇനി ഇവിടെ നിന്ന് എത്ര ദൂരം നടക്കണം എന്നറിയില്ല. നമ്മൾ കുറച്ച് ദൂരത്തിൽ വണ്ടി വെച്ചോന്ന് തോന്നണേ. പിന്നെന്താ വെച്ചെങ്കിൽ ഈ ആംബിയൻസിൽ നടക്കാൻ നല്ല ഫീലുള്ള ടൈമാണ്. നല്ല മഴയൊക്കെ പെയ്ത് ചെറുതായിട്ട് മഴ ചാറിനുണ്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട്, സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ, ഫുള്ള് മരങ്ങൾ, കിളികളുടെ സൗണ്ട്, വെള്ളമൊലിക്കുന്ന സൗണ്ട്, നടക്കാൻ നല്ല ഫീലാണ്. ഇനി ഇതിന് എത്ര ദൂരം നടക്കണമെന്നുണ്ടെങ്കിലും അതറിയില്ല. പക്ഷെ നമ്മളീ നടക്കുന്നത് വെള്ളച്ചാട്ടത്തേക്ക് തന്നെയാണോ എന്നുള്ളത് അറിയില്ല. പേയൻ പാർക്കിൻ്റെ മാത്രമാണ് അവിടെ ഇത് കണ്ടുള്ളൂ. പക്ഷെ എനിക്ക് വെള്ളം വരുന്നത് കണ്ടിട്ട് മുകളിലാവാം എന്ന് വിചാരിക്കുന്നു. നമ്മൾ വഴി തെറ്റുമെന്നറിയില്ല. എന്തായാലും നല്ലൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കുറച്ച് ദൂരം കൂടി പോയിട്ട് വഴി ചോദിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു മനുഷ്യനെ കാണാനില്ല. ഞങ്ങൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ. അവിടെ ഒരു വീട് കാണാനുണ്ട്. അപ്പോൾ അവിടെ ചോദിച്ച് നോക്കാം. എന്തായാലും കുറച്ച് ദൂരം കൂടി മുന്നിലേക്ക് പോവാം. വഴി തെറ്റിയോ കറക്റ്റ് വഴി കൂടെയാണോ നടക്കണേ ഒന്നും അറിയില്ല. എന്തായാലും കുറച്ച് ദൂരം കൂടി ഫ്രണ്ടിലേക്ക് നടന്ന് നോക്കാം. ഇവിടെ വഴി ചോദിക്കാനാണെങ്കിൽ ആരുമില്ല. പേയൻ പാർക്കിൻ്റെ മാത്രമാണ് സൈൻ ബോർഡ് ഉള്ളോ. ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരുമില്ലാത്ത വിജനമായ സ്ഥലത്ത് കൂടെ നടന്നുകൊണ്ടിരിക്കുക. അവിടെ താഴത്തൊരു വീട് കാണാനുണ്ട്. അവിടെ ചോദിച്ച് നോക്കാം. കുറച്ച് ദൂരം കൂടി ഫ്രണ്ടിലേക്ക് പോയിട്ട് എങ്ങനെയുണ്ട് നോക്കി നോക്കാം. ഇല്ലാന്നെങ്കിൽ തിരിച്ചു പോവാം. നല്ല വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കാണ്ട്. ഐ തിങ്ക് അവിടെ തന്നെയാണ് വെള്ളച്ചാട്ടം. എൻ്റെ തിങ്കിങ്ങിന് ചെറിയൊരു പ്രശ്നം പറ്റി. അവിടെ വെള്ളം ഒഴുകുന്ന സൗണ്ട് കേൾക്കാണ്ട്. പക്ഷേ വെള്ളച്ചാട്ടം അവിടെയല്ല. നമ്മൾ നേരത്തെ പോയില്ലേ പേയൻ പാർക്ക്, അതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു വെള്ളച്ചാട്ടം എന്ന് വിചാരിച്ചിട്ട് തിരിച്ച് നടക്കുകയാണ്. അവിടെ പേയൻ പാർക്കിൻ്റെ മാത്രം ബോർഡ് കണ്ടല്ലോ. ഞാൻ വിചാരിച്ചു അവിടെ പേയൻ പാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, അവിടേക്ക് ഒരു വഴി കാണാനുണ്ട്, ഇവിടെയാവും വെള്ളച്ചാട്ടം എന്നാണ് വിചാരിച്ചത്. ഇവിടെ നടക്കാൻ നല്ല ആംബിയൻസുള്ള അടിപൊളി സ്ഥലമാണ്, നല്ല സൈലൻ്റ് ഏരിയ. പക്ഷെ എന്താ വെച്ചാൽ പോണ വഴിയിൽ ഫുള്ളും നല്ല വഴുക്കലാണ്. ഈ ചെളിമണ്ണ് പോലത്തെ സാധനം, വണ്ടികളൊക്കെ കയറി പോയതിൻ്റെ നല്ല വഴുക്കലുണ്ട്. നടന്നുകൊണ്ട് ഒരു കുഴപ്പമില്ല, നല്ല രസമുണ്ട്. ഈ സൈഡ് കൂടെ ഈ വെള്ളച്ചാട്ടത്തേക്കുള്ള വെള്ളം ഒലിച്ചു വരുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല വൈബും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് തിരിച്ചു നടക്കാം. പേയൻ പാർക്കിൻ്റെ ഉള്ളിൽ തന്നെ ആവുമെന്ന് വിചാരിക്കാം. ആരുമില്ല കാണാനായിട്ട്, ആരെങ്കിലും വേണ്ട. ഈ നാട്ടിലുള്ള അതിൻ്റെ അടുത്തുള്ള ആൾക്കാർ പോലും ഇവിടെ ഇല്ല. നമുക്ക് പേയൻ പാർക്കിൻ്റെ ഉള്ളിൽ പോയിട്ട് അവിടെ നിന്നൊരു കാണാം. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആവുമെന്ന് വിചാരിക്കുന്നു. ആരും ഇവിടേക്ക് വണ്ടിയും കൊണ്ട് വരുന്നതേ തോന്നുന്നു. ബൈക്കിൻ്റെ ഒരു സൗണ്ട് കേൾക്കാണ്ട്. ഭാഗ്യം ഒറ്റയ്ക്കല്ല ഇപ്പോൾ. ആ ഇവിടെ നല്ല വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കാണ്ട്. ഇവിടെ എന്തൊക്കെയോ കലാപരമായ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് ഒരു വെറൈറ്റി ആക്കിയിട്ടുണ്ട് കേട്ടോ. റെസ്റ്റോറൻ്റ് എന്തൊക്കെയോ തോന്നുന്നു, അറിയില്ല കറക്റ്റായിട്ട്. കൊടയും ഇരിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. റെസ്റ്റോറൻ്റ് ആവാം. നമ്മളിപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലാണുള്ളത്. ഇവിടെ നിന്ന് താഴ്ത്തിക്കാണ് വെള്ളച്ചാട്ടം. നൈസായിണ്ട്. അവിടെ താഴത്താണ് വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടം ഇവിടെ നിന്ന് കാണാനുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് പോകാനുള്ള വഴി ഇതേനാണ് തോന്നുന്നത്. താഴത്തെ ആൾക്കാരനെ കാണാനുണ്ട്. അത്ര വലിയ വെള്ളച്ചാട്ടം എന്നല്ല, ഒരു സംഭവം നൈസായിട്ടുണ്ട് കേട്ടോ. വേണം നടന്ന് പോവാം. പോണ വഴി ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. വഴി എന്ന് പറയാനുള്ള വഴിയൊന്നുമില്ല. അതിന് മാത്രമുള്ള വലിയ വെള്ളച്ചാട്ടം ഒന്നല്ല. മുകളിൽ നിന്ന് കണ്ടിട്ട് ആ ഒരു വെള്ളച്ചാട്ടം മാത്രമേ ഉള്ളൂ. ഈ ചെറിയ വെള്ളച്ചാട്ടമാണ്. പക്ഷെ മുകളിൽ നിന്ന് കാണാൻ അത് നല്ല രസമുണ്ട്. പോയി നോക്കാം. നമുക്ക് റിങ് കൊള്ളോട്ടെ. ഓന്നോ ഈ വഴി കടന്നിട്ട് വേണ്ട നമുക്ക് പോവാൻ. ചെറിയൊരു മരത്തിന്റെ പാലുണ്ട്, അത് കടന്നിട്ട് വേണ്ട നമുക്ക് പോവാനായിട്ട്. പേടിക്കാനൊന്നുമില്ല. താഴത്തെ അത്ര ഹൈറ്റ് ഒന്നും ഇല്ലാത്ത സുഖമായിട്ട് നടക്കാം.
പാടത്തിന്റെ നടുക്കിലൊരു കുതിര, അതന്നെ കുതിര. ഓ, നമ്മള് വെള്ളച്ചാട്ടത്തിന്റെ അവിടേക്ക് പോവാട്ട. പൊളി മൂട്. ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ വരികയാണെങ്കിൽ സൂപ്പർ ആയിട്ട് കുളിക്കുന്ന ഫോട്ടോ ഒക്കെ എടുക്കാൻ പിള്ളേർ എടുക്കുന്നുണ്ടല്ലേ. ഇതാണ് വെള്ളച്ചാട്ടം. വലിയ സംഭവം ഒന്നല്ല, നൈസാണ്. ഫോട്ടോ എടുക്കാനൊക്കെ അടിപൊളി സ്ഥലം കേട്ടാ. നമുക്ക് അത്യാവശ്യം ഇറങ്ങാം, കുളിക്കാം. ഇവിടേക്ക് പിള്ളേരെ കൊണ്ടുവരാം. അത്യാവശ്യം വന്നിട്ട് ഇറങ്ങി കുളിക്കുക, എന്ത് വേണേ ചെയ്യാൻ. കുണ്ടില്ലേ, ആഴല്ലേ, പിള്ളേരൊക്കെ നിൽക്കുന്നുണ്ടല്ലേ. അവരാരൊക്കെ വെള്ളമുള്ളൂ. ധൈര്യമായിട്ട് ഇറങ്ങി കുളിക്കുക, വെള്ളച്ചാട്ടത്തിന് നിൽക്കുക, എന്ത് വേണേ ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. വെള്ളം നേരെ ഇതിന്റെ ബാക്കിലേക്ക് ഇങ്ങനെ ചെറിയ ചാലക്കൂട ഒഴിച്ചിട്ട് ഈ പാടത്തേക്ക് പോണ കേട്ടോ. ഇതാണ് തൂവാന വെള്ളച്ചാട്ടത്തിന്റെ ഫ്രണ്ടിലുള്ള വ്യൂ. ഇവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞ ഇതിവിടെ വെള്ളച്ചാട്ടം. സംഭവം കുഴപ്പമൊന്നുമില്ല കേട്ടാ, ചെറുതാണ്. പക്ഷെ കാണാൻ നല്ല രസമുള്ളൊരു വെള്ളച്ചാട്ടമാണ്. സിമ്പിളായിട്ട് വന്നിട്ട് നമുക്ക് ഇപ്പോൾ ഇവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വരാം, വെള്ളച്ചാട്ടം കാണാം, ആസ്വദിക്കാം. അതിനേക്കാൾ ഉപരി അവിടെ പോയിട്ട് കുളിക്കാം. വലിയ ആഴോ കാര്യങ്ങളൊന്നും ഇല്ല. മുട്ടിനൊപ്പം വെള്ളമുള്ളൂ. വെള്ളച്ചാട്ടത്തിലൊക്കെ ഒന്ന് കുളിക്കണം. ഇനി ഫാമിലി ആയിട്ട് വരണമെന്നുണ്ടെങ്കിലും വലിയ സീനൊന്നും ഇല്ലാത്തൊരു സ്ഥലം. നല്ല നൈസ് വൈബായിട്ടുണ്ട്. അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു സൂപ്പർ സ്ഥലം. പ്രത്യേകിച്ച് ഫോട്ടോ എടുക്കാനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയൊക്കെ പോയി എന്നിട്ട് വെള്ളം എടുക്കേ, ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നൈസായിട്ടുള്ള സ്ഥലമാണ്. എന്നാ ലൊക്കേഷനാണ് നോക്കിയത്. നമ്മളിപ്പോൾ വന്ന വഴി കൂടെ എല്ലാവരുടെ മുകളിലേക്ക് പോണേ. ഇത് വേറൊരു വഴിയാണ്, നല്ല രസമുള്ള വഴി. അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ മുകളിലേക്ക് നടക്കാനുള്ളൊരു വഴിയുണ്ട്. മറ്റേത് നമ്മൾ നേരത്തെ ഒരുപാട് വളഞ്ഞിട്ടല്ലേ വന്ന്. നേരത്തെ നമ്മൾ വണ്ടി വെച്ചതിൻ്റെ അവിടുന്ന് താഴത്തേക്ക് സൈഡിൽ കൂടെ ഒരു വഴി പോകുന്നുണ്ട്. നല്ല നൈസ് സ്ഥലമുണ്ട് പാറയുടെ സൈഡിൽ കൂടെ. ഇതിപ്പോൾ കയറിയിട്ട് അവിടേക്ക് എത്തും എന്നുള്ളൊരു പ്രതീക്ഷയിൽ പോണതാട്ടാ. സൈഡ് കൂടെയൊക്കെ ഞങ്ങൾ വരാൻ നിൽക്കുന്ന സമയത്ത് നല്ല പെൺപിള്ളേരൊക്കെ ഇതിനെ ഇറങ്ങി വന്നു. അപ്പം ഈ വഴി റോട്ടിൽ നിന്നുള്ളതാവും എന്ന് വിചാരിച്ചിട്ടാണ്. ഇതിനെ കയറിയിട്ട് അവിടേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഇത് വൺ ഷോർട്ട് കട്ടാണ്. നിങ്ങൾ ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഈ വഴി വന്നാൽ മതി. വണ്ടി ഇവിടെ വയ്ക്കുക, ഈ സൈഡിൽ കൂടെ നടക്കുക. ഇതിനെ കൂല അത്ര എളുപ്പമുള്ള കാര്യമല്ല കേട്ടാ. ഇതാണിപ്പോൾ നമ്മൾ വന്ന വഴി. സംഭവം നല്ല രസമാണ്, പക്ഷെ കയറി വരാത്ര എളുപ്പമല്ല. കേറ്റായ കാരണേ. ഇതാണ് തൂമാനം വെള്ളച്ചാട്ടം. ഇത്രയൊക്കെയുള്ള കാണാൻ നൈസാണ്. ഒരു വട്ടം വന്നിട്ടുണ്ട് കാണാനുള്ളതൊക്കെ ഉണ്ട്. അടിപൊളി ഫോട്ടോസ് എടുക്കാനും ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടാനൊക്കെ പറ്റിയ സ്ഥലമാണ്.
ഒരു വട്ടം കണ്ട് ഫാമിലി ഒക്കെ ആയിട്ട് വന്നിട്ട് കണ്ട് ആസ്വദിക്കാം, ഫാമിലി ആയിട്ട് വന്നിട്ട് പിള്ളേരെ തന്നെ കൊണ്ടുവരാം, പിള്ളേർക്ക് അത്യാവശ്യം വന്നിട്ടൊന്ന് കുളിക്കണേ കുളിക്കാം, അങ്ങനെ വെള്ളച്ചാട്ടം ഒറ്റയ്ക്ക് ഒന്ന് പോകാൻ പറ്റിയ ചെറിയൊരു വെള്ളച്ചാട്ടം, അടിപൊളി വൈബ്. ഇവിടേക്ക് വരാൻ പറ്റുന്നവരൊക്കെ വരിക, കാണുക, ആസ്വദിക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.